Hi all, welcome to Competitive Cracker. Ente pere Swati. നമുക്ക് ഇന്ന് ഭൗതിക ശാസ്ത്രത്തിലെ കുഞ്ഞൊരു ടോപ്പിക് പഠിച്ചാലോ? ദാ ഇതെന്താ ഈ പിക്ചറിൽ എന്താ കാണുന്നേ? ഒരാള് ഒരു ഉന്തുവണ്ടി വലിക്കുന്നുണ്ട് അല്ലെ, ഒരു കാറ് തള്ളുന്നുണ്ട്. ഈ കാറ് തള്ളാനും ഉന്തുവണ്ടി വലിക്കാനും എന്തൊക്കെയാ നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ബലം എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ വേണ്ടേ? അപ്പൊ ഇവരെന്താണ് പ്രയോഗിക്കുന്നത്? ഇവിടെ പ്രയോഗിക്കുന്നത് ബലമാണ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബലത്തെ കുറിച്ചാണ്. ബലം ബലം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലേ, ഫോഴ്സ് എന്ന് പറയും അഥവാ ബലം. ഇനി ഈ ഉന്തുവണ്ടി വലിക്കുമ്പോൾ അതിന് ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് എന്ത് വേണം? ഒരു മാറ്റം വരണം. അങ്ങനെയാണെങ്കിലല്ലേ അവിടെ ബലം പ്രയോഗിച്ചിട്ട് കാര്യമുള്ളൂ അല്ലേ. അതേപോലെ കാറ് തള്ളാണ്, കാറ് ബ്രേക്ക് ഡൗൺ ആയി നിന്നു, കുറച്ച് തള്ളണം അല്ലേ, കുറച്ച് ഒന്ന് വണ്ടി ഓടണമെങ്കിൽ ഇത്തിരി തള്ളണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വേണം? കാറിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബലം പ്രയോഗിക്കണം, ശരിയല്ലേ? അതാണ് ഇവിടെ കാണുന്നത്. നോക്കിയാലോ എന്താ ബലമെന്ന്. ദാ ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ബലം പ്രയോഗിക്കുന്നു. കണ്ടോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? അത് ചെയ്യാനുള്ള ഒരു ബലം കിട്ടണ്ടേ? തള്ളോ വലിക്കോ മാത്രമാണോ ബലം കൊണ്ട് ഉദ്ദേശിക്കണേ? അല്ല, നമുക്ക് വഴിയെ പറയാം. ദാ ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. എങ്ങനെയാ എഴുതുക? ന്യൂട്ടൺ എന്ന് വലിച്ചു വാരി എഴുതണോ? വേണ്ട. ദാ എൻ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ബലം പ്രയോഗിക്കുന്നു. ബലം തള്ളുകയോ വലിക്കുകയോ മാത്രമല്ല, ഞാൻ പറഞ്ഞു അത് മാത്രമല്ല ബലം എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വ്യാപ്തത്തിനോ വലുപ്പത്തിനോ അതിൻ്റെ അവസ്ഥ, ഏതവസ്ഥയാണ്? ചലനാവസ്ഥ ഉണ്ടാവാം, നിശ്ചലാവസ്ഥ ഉണ്ടാവാം. അങ്ങനെയുള്ള അവസ്ഥയ്ക്കോ മാറ്റം വരികയാണെങ്കിൽ എന്താ പറയുന്നേ, അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. എക്സാമ്പിൾ പറയാം നമുക്ക്. ഒരു ബലൂൺ, വെള്ളം നിറച്ച ഒരു ബലൂണാണേ, ഇതിൽ നിറച്ച് വെള്ളമാണ്. ആ ബലൂൺ എന്തെടുത്തു? ബലൂൺ എടുത്തിട്ട് നമ്മൾ ഒരു കയ്യിൽ വെച്ച് മറ്റേ കൈ കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി അല്ലേ. അങ്ങനെ അമർത്തുമ്പോൾ അതിൽ എന്തിന് വ്യത്യാസം വന്നു? വെള്ളം നിറച്ച ബലൂണായിരുന്നു, അത് പതുക്കെ അമർത്തുമ്പോൾ എന്താണ്? ആകൃതിക്ക് വ്യത്യാസം വന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് പ്രയോഗിച്ചിട്ടുണ്ട്? ബലം പ്രയോഗിച്ചിട്ടില്ലേ, ഇല്ലേ? അപ്പോൾ ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ അവസ്ഥകൾ, ഏതവസ്ഥയാണ് വരണേ? നിശ്ചലാവസ്ഥയാവാം, ചലനാവസ്ഥയാവാം, അതിന് മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനുള്ള പ്രവണത ഉളവാക്കുന്നത് എന്താണോ അതാണ് ബലം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് വലിക്കുകയോ അല്ലെങ്കിൽ തള്ളുകയോ ചെയ്യുന്നതാണ് ബലം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പഠിച്ചു എന്താണ്? ആകൃതിക്കോ ചലനാവസ്ഥയ്ക്കോ വ്യാപ്തത്തിനോ വലിപ്പത്തിനോ വ്യത്യാസം വരുന്നത്. ക്ലേ, ക്ലേ കണ്ടിട്ടില്ലേ? ക്ലേ എങ്ങനെയാ കിട്ടുക? ക്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ പല ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. പൂവിന്റെ ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും, പൂമ്പാറ്റ, അങ്ങനെ പല ഷേപ്പിൽ നമുക്ക് ക്ലേനെ മാറ്റാനായിട്ട് സാധിക്കും. അവിടെ എന്ത് വേണം? ഇതെല്ലാം ഷേപ്പ്, ഈ ആകൃതിക്ക് ആകൃതിക്ക് മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? അവിടെ നമ്മൾ നമ്മുടെ കൈകൊണ്ടൊരു ബലം പ്രയോഗിക്കണം അല്ലേ. കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ, ക്ലേ വെച്ചിട്ട് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? അവിടെ എല്ലാം എന്താണ് വേണ്ടത്? ബലം പ്രയോഗിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഉരുണ്ട് വരുന്ന പന്ത്, ആ പന്തിനെ നമുക്ക് കാല് വെച്ചിട്ട് തടഞ്ഞ് നിർത്തണം എന്ന് വിചാരിക്കാം. അപ്പൊ എന്താ ഉണ്ടാവണേ? നമ്മൾ കാല് ആ പന്തിന്റെ മുകളിൽ വെക്കുമ്പോൾ അവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവായിരുന്നു, അതിനെ നിശ്ചലാവസ്ഥയിലാക്കാൻ നമ്മൾ കാല് കൊണ്ട് ആ പന്ത് മേലേക്ക് എന്ത് പ്രയോഗിച്ചു? ഒരു ബലം പ്രയോഗിച്ചു. മനസ്സിലായല്ലോ എന്താണ് ബലമെന്ന്. അപ്പൊ ആകൃതിക്കോ വ്യാപ്തത്തിനോ വലുപ്പത്തിനോ അവസ്ഥയ്ക്കോ, ഏതവസ്ഥ? നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയാണെങ്കിൽ എന്താണ് അവിടെ പ്രയോഗിക്കുന്നത്? ബലമാണ് അവിടെ പ്രയോഗിക്കേണ്ടത്. വിവിധ തരം ബലങ്ങളുണ്ട്. എത്ര രീതിയിലുള്ള ബലങ്ങളുണ്ട് നോക്കൂ. പേശി ബലം, കാന്തിക ബലം, വൈദ്യുത ബലം, ഗുരുത്വാകർഷണ ബലം, യാന്ത്രിക ബലം, ഘർഷണ ബലം. ഇതിൽ ഏറ്റവും നമുക്ക് പരിചിതമായിട്ടുള്ള ബലമായിരിക്കും ഗുരുത്വാകർഷണ ബലം അല്ലേ. ഗുരുത്വാകർഷണ ബലം എന്ന് കേട്ട അപ്പോൾ നമുക്ക് ന്യൂട്ടണും ആപ്പിളും ആണ് ഓർമ്മ വരിക അല്ലേ, ശരിയല്ലേ? നമുക്ക് നോക്കിയാലോ ഇതൊക്കെ ഏത് തരം ബലങ്ങളാണെന്ന് നോക്കിയാലോ. ദാ മനുഷ്യനും മറ്റ് ജീവികളും പ്രവർത്തിക്കുന്നത് അവരവരുടെ പേശി ബലമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ബലം ആവശ്യമാണ്? അവിടെ ഈ പേശി ബലം ആവശ്യമാണ്. അപ്പൊ അതൊരു ബലമാണേ. രണ്ടാമത്, കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. നമ്മളൊരു കാന്തം എടുത്തു,
അല്ലേ? ആ കാന്തത്തിന്റെ നോർത്ത് പോളും സൗത്ത് പോളും കൂടി നമ്മൾ ജോയിൻ ചെയ്യിക്കാന്ന് വിചാരിക്കാം. അപ്പൊ എന്തുണ്ടാവും? അവിടെ ആകർഷിക്കും. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ തമ്മിൽ കാന്തം ആകർഷിക്കുന്നു, രണ്ട് ഒരേ ധ്രുവങ്ങൾ തമ്മിൽ കാന്തം വികർഷിക്കുന്നു. പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലെ. സോ കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. അങ്ങനെയാണെങ്കിൽ കാന്തം പ്രയോഗിക്കുന്ന ഈ ബലത്തെ എന്ത് പറയുന്നു? കാന്തിക ബലം എന്ന് പറയുന്നു. കിട്ടിയല്ലോ. നെക്സ്റ്റ് വൺ, മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് സ്ഥിത വൈദ്യുത ബലം കാരണമാണ്. കേട്ടിട്ടുണ്ടോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സ്ഥിത വൈദ്യുത ബലം കാരണമാണ് അല്ലെ. ഈ കാന്തിക ബലത്തിന് എന്താ പറയാ? മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, പേശിബലം മസ്കുലാർ ഫോഴ്സ്. നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്നിട്ടുള്ള പ്രവൃത്തി ആയിരിക്കും അല്ലേ. സ്കൂളിൽ ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ എന്താണ്, സ്കെയിൽ വെച്ചിട്ട് തലയിലിട്ട് ഇങ്ങനെ ഉരസും അല്ലേ. എന്നിട്ട് നമ്മുടെ കുഞ്ഞ് പേപ്പർ കഷ്ണൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിൽ നോക്കുമ്പോൾ അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതേ പ്രവൃത്തി തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ. ഒരു വസ്തുവിന് മുകളിലൂടെ മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് സ്ഥിത വൈദ്യുത ബലം കാരണമാണ്. അതേ എക്സാമ്പിൾ തന്നെ, മുടിയിൽ സ്കെയിൽ വെച്ചിട്ട് നല്ലോണം ഉരസി കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ ചെറിയ കടലാസ് കഷ്ണം വെക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? അത് ഒട്ടിപ്പിടിക്കുന്നു. നെക്സ്റ്റ് നോക്കിയാലോ നമുക്ക്. ഇപ്പൊ നമ്മൾ മൂന്ന് ബലങ്ങളാണ് പഠിച്ചത്. അടുത്ത ബലം, പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലം ഉണ്ട് അല്ലെ. ഇത്തരം ആകർഷണ ബലം ഗുരുത്വാകർഷണ ബലം എന്ന് അറിയപ്പെടുന്നു. മുകളിൽ നിന്ന് സാധനം താഴേക്ക് വീഴുക എന്ന് വിചാരിക്കുക, ഫ്രീലി ഫോളിങ് ബോഡി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതെന്താണ്? ഭൂമിയെ ആകർഷിക്കുന്നു. എന്ത് കാരണമാണ്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണമാണ്. ചലനവുമായി ബന്ധപ്പെട്ട ബലത്തെ പൊതുവെ യാന്ത്രിക ബലം എന്ന് പറയുന്നു. നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് എനർജിയാണ് ഉള്ളത്? എന്ത് ഫോഴ്സ് ആണുള്ളത്? എനർജി അല്ല, എന്ത് ഫോഴ്സ് ആണുള്ളത്? യാന്ത്രിക ബലമാണ് ഉള്ളത്. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം എന്താണ്? നമുക്കറിയാം ഘർഷണ ബലം. നമുക്കിതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റും. റോഡിലൂടെ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് ബലം കാരണമാണ് അത് തെന്നി വീഴാതെ പോകുന്നത്? ഘർഷണ ബലം കാരണമാണ്. അതേപോലെ തന്നെ അത്ലറ്റ്സ് അല്ലെ, സ്പോർട്സിലുള്ള ആൾക്കാരിടുന്ന ഷൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ മുള്ളു 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 പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. അത് എന്തിനാ ഉപയോഗിക്കണേ? ഘർഷണ ബലം എന്താ ചെയ്യണേ? ഘർഷണ ബലം കൂട്ടാനായിട്ട്, ഘർഷണ ബലം കുറയ്ക്കാനായിട്ട് കൂട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വിവിധ തരം വസ്തുക്കളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, റോട്ടിലൂടെ നടക്കുമ്പോൾ തെന്നി വീഴാതിരിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഘർഷണ ബലം വേണം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വേണം? വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തണ ഒരു ബലം വേണം. അതാണ് എന്ത് ബലം? ഘർഷണ ബലം. കണ്ടല്ലോ, വിവിധ തരം ബലങ്ങൾ കണ്ടല്ലോ. ദാ, ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായ ഒരു ബലം അനുഭവപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബലത്തിന് പറയുന്ന പേരെന്ത്? ഇത്രയും ബലങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് കാന്തിക ബലം? കാന്തങ്ങൾ തമ്മിൽ ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ബലമാണ് കാന്തിക ബലം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതാണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഈ വാചകത്തിൽ അതാണോ പറഞ്ഞിട്ടുള്ളത്? അല്ലല്ലോ. അപ്പോ ഇതല്ല സ്ഥിര വൈദ്യുത ബലം, സ്ഥിത വൈദ്യുത ബലം എന്നാണ്. എന്താണ് സ്ഥിത വൈദ്യുത ബലം? ഞാൻ പറഞ്ഞു, ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് കാണിക്കും? മുടിയിലിട്ടിട്ട് സ്കെയിലോ പേനയോ ഒക്കെ ഉരയ്ക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പേപ്പർ പീസസ് അതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ ഇത് രണ്ടും കൂടെ ഒട്ടിപ്പിടിക്കും അല്ലേ. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ബലം, ആ ഒരു ഫോഴ്സ്, അതിനെയാണ് എന്ത് പറയുന്നത്? സ്ഥിത വൈദ്യുത ബലം. അതാണോ ഇവിടെ മുകളിൽ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇതുമല്ല, ഇതിനെ പറയുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ദെൻ യാന്ത്രിക ബലം. യാന്ത്രിക ബലവും നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ എന്തിനാണ് യാന്ത്രിക ബലം ഉപയോഗിക്കുക? ചലനാവസ്ഥയിലായിരിക്കുമ്പോൾ കിട്ടുന്ന ബലമാണ് എന്ത്? യാന്ത്രിക ബലം. അപ്പൊ ഇതാണോ? ഇതുമല്ല. ഓക്കെ, മെക്കാനിക്കൽ ഫോഴ്സ്, യാന്ത്രിക ബലം. ദെൻ അങ്ങനെ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്ത് ബലമായിരിക്കും? ഘർഷണ ബലമായിരിക്കും. ദേ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ദാ ഇവിടെ റോഡാണ്,
അല്ലേ? ഈ റോഡിലൂടെ എന്താണ്, ഒരു വണ്ടി പോകുന്നുണ്ട്. സോ ഈ വണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇത് തെന്നി വീഴാതെ പോകണമെങ്കിൽ, ദാ ഈ ടയറും റോഡും തമ്മിലൊരു ബലം, ഒരു ബലമുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്, ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ടയർ റോഡിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, ഈ റോട്ടിൽ നിന്ന് ടയറിലേക്ക് എന്തുണ്ട്, തിരിച്ചൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ടയറിൻ്റെ എതിർ ദിശയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ രൂപപ്പെടുന്ന ഒരു ബലമാണ് എന്ത്, ഘർഷണ ബലം. ക്ലിയർ അല്ലേ? അല്ലേ? ദേ നമ്മുടെ എൽ പി എസ് എല് റാങ്ക് വാരിയിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടില്ലേ? ദാ ഇതേപോലെ നിങ്ങൾക്കും പോസ്റ്ററിൽ ഫോട്ടോ വരണ്ടേ? ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യൂ, ഈസി ആയിട്ട് പഠിക്കാം ഓരോ സബ്ജക്റ്റും. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് കിട്ടിയ കുട്ടികളാണ്. 1000-ൽ അധികം റിസൾട്ട് നമ്മുടെ സി സി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ബുദ്ധിമുട്ടുണ്ടോ, വരൂ, സി സിയോടൊപ്പം ഈസി ആയി പഠിക്കാം. ദാ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ നേരത്തെ വിശദമായി പറഞ്ഞതാണ്. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. റോഡും കാറും ആലോചിച്ചാൽ മതി. റോഡും ഒരു വെഹിക്കിളും, വെഹിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ വാഹനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റോഡിൽ നിന്ന് ആ വാഹനത്തിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. അതേപോലെ വാഹനത്തിൽ നിന്ന് തിരിച്ച് റോഡിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. അത് ആലോചിച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ലേ? നമുക്ക് തെന്നി വീഴാതെ പോകാൻ പറ്റുന്നില്ലേ? എന്ത് കാരണമാണ്? ഈ ഘർഷണ ബലം കാരണമാണ്. ഇത് കണ്ടോ, നേരത്തെ നമ്മൾ എന്തൊക്കെ കണ്ടേ, നേരത്തെ നമ്മൾ എന്തൊക്കെയാ കണ്ടേ? ദാ ഈ രണ്ട് പിക്ചർ കണ്ടു അല്ലേ. ഒരാള് വലിക്കുന്നു, ഒരാള് ഉന്തുന്നു. ഇപ്പൊ നമ്മൾ ഏത് പിക്ചറാ കണ്ടത്? ദാ ഒരാൾ എന്താ ചെയ്യണേ, ഉന്ത് തന്നെയാ ചെയ്യണേ അല്ലേ. ഇതെന്താ ചെയ്യണേ, ചുമര് തള്ളുക ചെയ്യണേ. ഇതെന്താ ഇവിടെ, ഇതെന്താ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നേ? ദാ നേരത്തെ ഒരാള് ഒരു വണ്ടി തള്ളുന്നത് കണ്ടു, വലിക്കുന്നത് കണ്ടു, ഒരു കാറ് തള്ളുന്നത് കണ്ടു അല്ലേ. ഇവിടെ കാറിന് പകരം എന്താണ്, ഇവിടെ ദേ ചുമരാണ്, ഈ ഒരു വോളാണ് തള്ളുന്നത് അല്ലേ. രണ്ട് മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ്. ഇവിടെ എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ കാറ് തള്ളുമ്പോൾ കാറിന് എന്ത് സംഭവിച്ചിരുന്നു, സ്ഥാനാന്തരം സംഭവിച്ചിരുന്നു. എന്താണ് സ്ഥാനാന്തരം? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് വരും, ചേഞ്ച് വരും. ഒരു ഇരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ബലം പ്രയോഗിക്കുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഒരു മാറ്റം വരും. അടുത്ത സ്ഥലത്തായിരിക്കും ഇനി ഇരിക്കുക. സോ അതാണ് എന്ത്, സ്ഥാനാന്തരം. ആദ്യ സ്ഥലത്ത് നിന്ന് അവസാന സ്ഥലത്തേക്കുള്ള വ്യത്യാസം, ദൂരത്തിന്റെ വ്യത്യാസം. നോക്കൂ, ഇത് എക്സ് വൺ ആണെങ്കിൽ അവിടെ നിന്ന് X2 മൂവ് ചെയ്തു കാറ്, അല്ലെ. ചുമരാണെങ്കിലോ, ഈ നിന്ന സ്ഥലത്ത് നിന്ന് വല്ല വ്യത്യാസം വരുമോ നമ്മൾ ബലം പ്രയോഗിച്ചാല്? വരുമോ? ഇല്ല. കാരണം എന്താണ്, അതവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. ഇതോ ഇതിന് വ്യത്യാസം വരില്ലേ, എക്സ് വൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് X2 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യില്ലേ. കാരണം എന്താണ്, ചക്രം ഉണ്ട്, തള്ളാനായിട്ട് ഇവിടെ നിന്നുണ്ട്, ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ബലം പ്രയോഗിക്കുമ്പോൾ പ്രവൃത്തി നടക്കുന്നുണ്ട്. ബലം പ്രയോഗിക്കുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്, സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ പ്രവൃത്തി നടക്കുന്നു അല്ലെ. പ്രവൃത്തി നടക്കുന്നു, ഇവിടെ പ്രവൃത്തി നടക്കുന്നുണ്ട്. പക്ഷെ പ്രവൃത്തിയുടെ അളവ് എന്താണ്, പൂജ്യമായിരിക്കും. ഫിസിക്സിൽ പറയുകയാണെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൽ പ്രവൃത്തി സീറോ ആയിരിക്കും, വർക്ക് സീറോ ആണെന്ന് പറയാം. ഇവിടെയാണെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാം, ആദ്യ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത് വിസിബിൾ ആയിട്ട് കാണാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ദാ ഒരു വസ്തുവിൽ F ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിൽ S മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എന്താണ്, F × S ആണ്. അതായത് ദാ ഇവിടെ മേശയിൽ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരാള് F ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു, ഇരുന്ന സ്ഥലം S, ദാ X ലാണ് ഇരിക്കുന്നത്. ഇവിടെ എന്തുണ്ട്, ഒരു കല്ലുണ്ടോന്ന് വിചാരിക്കാം മേശപ്പുറത്ത്. ദാ ഒരു കുട്ടി ഒരു ബലം പ്രയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്തു, ഇത് വീണു ഇങ്ങോട്ട്. അപ്പൊ ആദ്യ സ്ഥലത്ത് നിന്ന് ഇവിടെ വരെ വീഴണ്ടേ? അതിനെന്താ പ്രയോഗിച്ചിരിക്കണേ, അവിടെ എന്താ പ്രയോഗിച്ചിരിക്കണേ, ബലമാണ് പ്രയോഗിച്ചത്. അതുകൊണ്ടാണ് ഈ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് വീണത് അല്ലേ.
ആ വീണത് എന്ത് പ്രയോഗിച്ചു കൊണ്ടാണ് ഫലം പ്രയോഗിച്ചു കൊണ്ടാണ് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തുണ്ടായി? എക്സിൽ നിന്ന് എക്സ് ടുവിലേക്ക് മാറി അല്ലെ, വസ്തു ഇരിക്കുന്നത് എക്സിൽ നിന്ന് എക്സ് ടുവിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്ന് എക്സ് ടുവിലേക്ക് മാറിയില്ലേ, സോ എക്സ് ടു മൈനസ് എക്സ് എന്താണ്? എസ് സ്ഥാനാന്തരം ഉണ്ടായി അല്ലെ, സ്ഥാനാന്തരം ഉണ്ടായി. അതായത് ആദ്യ സ്ഥലത്ത് നിന്ന് അവസാന സ്ഥലത്തേക്ക് വസ്തു മാറി, ചലിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വർക്ക്, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോഴ്സ് ഇൻഡു സ്ഥാനാന്തരമായിരിക്കും. കിട്ടിയോ? ഫോഴ്സ് ഇൻഡു സ്ഥാനാന്തരം. ഇനി നമ്മൾ ഫോഴ്സിന്റെ യൂണിറ്റ്, ബലത്തിന്റെ യൂണിറ്റ് നേരത്തെ പറഞ്ഞതാ, എന്താ? ന്യൂട്ടൺ ആണ്. സ്ഥാനാന്തരത്തിന്റെയോ? മീറ്റർ ആണ്. സോ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. കിട്ടിയോ? ഇനി ഇവിടെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ബലം അല്ലെ. ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് ഒരു വസ്തുവില് ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ അല്ലെങ്കിൽ അവസ്ഥകൾക്കോ ചലനാവസ്ഥയോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയാം? ബലം പ്രയോഗിച്ചു എന്ന് നമുക്ക് പറയാം. ബലത്തിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടുല്ലോ. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് അല്ലേ. ഈ ബലം പ്രയോഗിച്ചിട്ട് അവിടെ എന്താ ഉണ്ടായത്? അവിടെ പ്രവൃത്തി ഉണ്ടായി. ഈ പ്രവൃത്തി എന്ന് പറയുന്നത്, ഈ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ബലം പ്രയോഗിച്ചാൽ അതിനെന്തുണ്ടാവും? ബലം പ്രയോഗിച്ചാൽ അതിനനുസൃതമായി അവിടെ സ്ഥാനാന്തരം ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് പറയാം? പ്രവൃത്തി എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻഡു സ്ഥാനാന്തരമാണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ് ചെയ്തു, സ്ഥാനത്തിന് വ്യത്യാസം വന്നു, സ്ഥാനത്തിന് മാറ്റം ഉണ്ടായി. സോ ഫോഴ്സ് ഇൻഡു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡബ്ല്യു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് എന്ത്? ഡബ്ല്യു. ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ പറയാം. പ്രവൃത്തി എത്ര രീതിയിലുള്ള പ്രവൃത്തിയുണ്ട്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? സീറോ ഉണ്ട്. പോസിറ്റീവിന് എക്സാമ്പിൾ പറയാലോ. എന്താണ് പോസിറ്റീവ് പ്രവൃത്തി അല്ലെങ്കിൽ പോസിറ്റീവ് വർക്ക് എന്താണ്? നമ്മൾ ബലം പ്രയോഗിച്ചെങ്കിൽ ആ പ്രയോഗിച്ച ബലത്തിന്റെ അതേ ദിശയിലാണ് പ്രവൃത്തി ഉണ്ടായത് എങ്കിൽ അവിടെ എന്ത് പറയാം? പോസിറ്റീവ് വർക്ക് എന്ന് പറയാം അല്ലേ. ഇപ്പൊ കാറ് തള്ളി, ഇതാ ഇവിടെ ഒരു കാറുണ്ട്, ആ കാറ് ഇവിടെ നിന്ന് ഒരാൾ തള്ളി. ഇതെങ്ങോട്ടാ മൂവ് ചെയ്യുന്നേ? ഇതിങ്ങോട്ടാ മൂവ് ചെയ്യുന്നേ. എങ്ങോട്ടാ തള്ളിയേ? ഇതിങ്ങോട്ടാ തള്ളിയേ. അപ്പൊ മൂവ് ചെയ്യുന്നതും തള്ളുന്നതും ഒരേ ദിശയിലാണ്, ബലം പ്രയോഗിച്ചതും ഒരേ ദിശയിലാണെങ്കിൽ അവിടെ എന്തുണ്ടായി? പോസിറ്റീവ് വർക്കാണ് നടന്നത്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് വർക്ക് എന്താണ്? ദാ പ്രയോഗിച്ചതിൻ്റെ എതിർ ദിശയിലാണ് പ്രവൃത്തി എങ്കിൽ അവിടെ എന്തുണ്ടായി? പ്രവൃത്തി എങ്കിൽ അവിടെ എന്താ ഉണ്ടായേ? നെഗറ്റീവ് വർക്കാണ് നടന്നേ. ഗണ്ണ് അല്ലെ, തോക്ക് നമ്മൾ വലിച്ചു. അപ്പൊ നമ്മൾ വലിച്ചത് ഇങ്ങോട്ടാണ്, വെടിയുണ്ട പോയത് മുന്നിലേക്കാണ് അല്ലെ. നമ്മൾ വലിച്ചതിന്റെ എതിർ ദിശയിലല്ലേ വെടിയുണ്ട പോയത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്? നെഗറ്റീവ് വർക്കാണ് ഉണ്ടായത്. ഇനി സീറോ വർക്ക് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതാ ഇത്, ചുമരിന്റെ കേസ് അല്ലേ. ദാ ഇവിടെ ഒരു ചുമരുണ്ട്, ദാ ഇവിടെ ഒരാളെ തള്ളുക, അത് ഉറപ്പിച്ചു നിർത്തിയേക്കുവല്ലേ. ഉറപ്പിച്ചു നിർത്തിയ സാധനം മൂവ് ചെയ്യോ? ഇല്ലല്ലോ. അങ്ങനെ അവിടെ അയാൾ ബലം കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്താണ്? സ്ഥാനാന്തരം ഉണ്ടാവുന്നില്ല അല്ലേ, സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? സീറോ വർക്ക്. പിടികിട്ടിയല്ലോ, സീറോ വർക്ക് എന്ന് പറയുന്നു. ഇനി വസ്തുവിൽ പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരത്തിന് പറയുന്ന പേര്. പ്രയോഗിച്ച ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം എന്താണത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പ്രവൃത്തി അല്ലേ. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? അവിടെ പ്രവൃത്തി ഉണ്ടാവുന്നത്. കാറിൻ്റെ കേസ് തന്നെ പറയാം. ഇതാ കാറ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടുന്ന് ഒരാൾ തള്ളുകയാണ്, അതേ പ്രയോഗിച്ച ദിശയിലാണ് കാറ് മൂവ് ചെയ്തത്, ബലം ഇവിടെയാണ് പ്രയോഗിച്ചത്, അതേ ദിശയിൽ എന്തുണ്ടായി? മൂവ് ചെയ്തു, ചലിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടായി? പ്രവൃത്തി നടന്നു. ദാ പ്രവൃത്തിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, നമ്മൾ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 1000-ൽ അധികം റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യവും ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരുണ്ടാവും അല്ലേ. എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ മുന്നേറണം എന്നറിയാത്ത ഒത്തിരി പേരുണ്ടാവും. വരൂ ടീം സി സിയോടൊപ്പം ജോയിൻ ചെയ്യാം,
പഠിക്കാം ഈസിയായി. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ മെറ്റീരിയലും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് സുപരിചിതമായി തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാം. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, ദ ന്യൂ സ്പാർക്ക് ജി. നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ബാച്ച്, നല്ല ക്ലാസ്സസ് ഇവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും ടീം സി സിയിലേക്ക് സ്വാഗതം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എൽ പി എസ് എ യു പി എസ് എ പഠിക്കാൻ റെഡി അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഈ പറഞ്ഞ പോർഷൻസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പാടുള്ള സബ്ജക്ട്സുകളാണ് സൈക്കോളജി, കെമിസ്ട്രി, അതേപോലെ തന്നെ ബയോളജി. എല്ലാ സബ്ജക്ട്സും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു മുന്നേറാം. താങ്ക് യു.